വിക്രസ് ബാബു യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊത്തുപണി തന്നെയാണ് ഈ വീഡിയോയിലും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതുപോലുള്ള അതിൻ്റെ ബാക്കിയുള്ള പലകയിൽ തന്നെയാണ്, അതുപോലുള്ള ഒരു പലകയിൽ തന്നെയാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. ഒരു ചെടി രൂപത്തിൽ അതിൽ ഫ്ലവറ് ഒക്കെ ആയിട്ടുള്ള ചെറിയ ഡിസൈനാണ് ഇത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിലും പറയാനുള്ളത്. റൂട്ടർ മെഷീൻ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സൈഡുകളൊക്കെ ഇടഭാഗങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നത്. ഇത് റൂട്ടർ മെഷീൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഉളി കൊണ്ടൊക്കെ ഉളികൾ കൊണ്ടൊക്കെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ലെറ്റർ ഡിസൈനുകളായിരുന്നു, അപ്പോൾ കൂടുതൽ മറ്റുള്ള ടൂൾസ് കൊണ്ടുള്ള വർക്കുകൾ കുറവായിരുന്നു. കൂടുതലായിട്ടും ഈ റൂട്ടർ മെഷീൻ കൊണ്ട് തന്നെയായിരുന്നു അതിൻ്റെ ഭൂരിഭാഗം വർക്കുകളും. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ഇടഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മളെ മറ്റുള്ള കൊത്തുപണിൻ്റെ ഉളികൾ കൊണ്ട് കുറച്ച് വർക്കുകളും കൂടി ചെയ്യാനുണ്ടാകും. കാരണം ഇത് അങ്ങനത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഇതുപോലുള്ള ഉളികൾ കൊണ്ട് ഈ ബാക്കി ഭാഗങ്ങളൊക്കെ എങ്ങനെ കീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി പരന്ന ഉളി കൊണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് ചെരിച്ചു കൊടുക്കണം. ഇത് അതിൻ്റെ ഒരു ഇല ഒടിഞ്ഞ് തൂങ്ങിയ നിലയിലുള്ള ഇലകളാണ് ഇതിൻ്റെത്. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങളും കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. ഒടിഞ്ഞ് നിൽക്കുന്ന അതേ രീതിയിലുള്ളൊരു ഷേപ്പ് തോന്നിയിരിക്കുന്ന രീതിയിലുള്ളൊരു വർക്കാണിത്. ഏകദേശമൊക്കെ അങ്ങനെ തോന്നുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഇലയുടെ അടിഭാഗവും മുകൾ ഭാഗവും ഇതിൽ കാണിക്കേണ്ടതുണ്ട്. ഇത് ഇലയുടെ മുകൾ ഭാഗമാണ്. അപ്പോൾ ഒരു വളഞ്ഞ് അല്ലെങ്കിൽ ഒടിഞ്ഞ് നിൽക്കുന്ന ഒരു ഇലയുടെ മറ്റൊരു ഭാഗം കാണുമ്പോൾ അതിൻ്റെ അടിഭാഗമാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു തണ്ടിൻ്റെ നടുഭാഗങ്ങളിലൂടെയുള്ള ആ തണ്ടിൻ്റെ ഒരു ഷേപ്പാണത്. ആ ഒരു വരമ്പായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഡിസൈൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ
ഒന്ന് ക്ലിയർ ചെയ്യാനുള്ളൂ. ഇനി ഇതിൻ്റെ ബോർഡർ ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ വീഡിയോകളിൽ കണ്ട ആ ബോർഡറിനും ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ ബോർഡർ ചെയ്യുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളാണുള്ളത് എല്ലാത്തിലും. അപ്പോൾ ഇതുപോലുള്ള കീറ്റ് ഉളി കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഈ വർക്ക് ചെയ്യുന്നത്. ഈ ഉളിക്ക് കീറ്റ് ഉളി എന്നാണ് പറയുക. അപ്പോൾ ഇത് ഒരു ഇടത്തരം ഉളിയാണ്. ഇതിൻ്റെ ചെറുതുണ്ട്, ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈനിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് അതിന് ഉളിയും ഉപയോഗിക്കുക. ഇത് നേരത്തെ ഉപയോഗിച്ച ഉളിൻ്റെ അതിൻ്റെ നേരെ ചെറിയ ഒരു ഉളിയാണിത്. ചെറിയ കീറ്റ് ചെയ്യാനുള്ള ഉളിയാണിത്. ചെറിയ വരകളൊക്കെ ചെയ്യാനുള്ള, ഇതുപോലെ പൂവിൻ്റെ ഇതളുകളിലെ ആ ചെറിയ ലൈനുകളൊക്കെ ചെയ്യാനുള്ള ചെറിയൊരു കീറ്റ് ഉളി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഒന്ന് ഒരു പേപ്പർ ഇട്ടൊന്ന് ക്ലിയർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണത്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ തുടർന്നും നിങ്ങളൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.